അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഉസ്താദ് അബുൽ ആല മൗദൂദിയുടെ ഹുഖൂഖു സൗജൈൻ എന്ന പുസ്തകം. ഈ പുസ്തകത്തിനകത്ത് വിശദീകരിക്കപ്പെട്ട വൈവാഹിക നിയമത്തിലെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വൈവാഹിക നിയമത്തിലെ രണ്ടാമത്തെ ഏറ്റവും സുപ്രധാനമായ അടിസ്ഥാന തത്വം എന്നുള്ളത് വൈവാഹിക കരാറിൽ ഏർപ്പെട്ടതിനു ശേഷം രണ്ടിണകൾക്കിടയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഐക്യത്തെക്കുറിച്ച്, അവരുടെ ജീവിതത്തിൽ അവർ കാത്തു സൂക്ഷിക്കേണ്ട മൂല്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. അവർക്കിടയിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ എന്തെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ അവർ തന്നെ അത് പരിഹരിക്കുകയും പരസ്പരം ഐക്യപ്പെടുകയും ജീവിതത്തിൽ ഭദ്രത സൂക്ഷിക്കുവാൻ പരസ്പരം കടമപ്പെട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് അവരുടെ ജീവിതത്തിനിടയിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരർത്ഥത്തിൽ രണ്ടുപേർക്കും ഇടയിൽ സമരസപ്പെട്ടുകൊണ്ട് യാതൊരു കാരണവശാലും മുന്നോട്ട് ഒരുമിച്ച് നീങ്ങാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രതിസന്ധി രൂപപ്പെടുകയാണെങ്കിൽ, തീർച്ചയായും അതിൻ്റെ പരിഹാരങ്ങൾ അവർ തന്നെ കണ്ടെത്തുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷവും ആ പ്രതിസന്ധി വളരെ രൂക്ഷമായി അവരുടെ ജീവിതത്തെ, തുടർന്നുള്ള ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ അവശേഷിക്കപ്പെടുകയാണെങ്കിൽ, മറ്റ് പ്രത്യയശാസ്ത്രങ്ങളുടെ പോലെ നിർബന്ധമായും അവരെ അതിൽ കെട്ടിയിടുന്ന ഒരു പണി ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ വൈവാഹിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലക്ഷ്യത്തെ നശിപ്പിക്കും അല്ലെങ്കിൽ ഇല്ലാതാക്കുമെന്നാണ് തിരിച്ചറിയേണ്ടത്. അതായത്, വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നിസ്സഹായമായ ഒരു അവസ്ഥയിൽ ഒരു കക്ഷി മറ്റൊരു കക്ഷിയുടെ കയ്യിൽ എത്തിപ്പെടുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു കക്ഷിയുടെ ജീവിതം മറ്റൊരു കക്ഷിയുടെ ജീവിതത്തെ ദുസ്വാധീനിക്കുന്ന രീതിയിൽ നിലനിൽക്കുക എന്നുള്ളത്, അങ്ങനെ ഒരു നിസ്സഹായാവസ്ഥ രൂപപ്പെടുത്തുക എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും അഭിലഷണീയമായി കാണുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഇസ്ലാം അതിനെ വിലക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു നിസ്സഹായാവസ്ഥ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിലെ ഐക്യവും ഭദ്രതയും നഷ്ടപ്പെടുകയും തുടർന്നുള്ള ജീവിതത്തെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ വിവാഹമോചനം ചെയ്യുവാനുള്ള അനുമതി ഇസ്ലാം നൽകുന്നത്. ഇതുതന്നെയാണ് വൈവാഹിക നിയമത്തിലെ രണ്ടാമത്തെ അടിസ്ഥാന തത്വത്തോട് കൂട്ടിച്ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും സുപ്രധാനമായ സംഗതി എന്നുള്ളത്. വൈവാഹിക ജീവിതത്തിൽ രണ്ടു മനുഷ്യർക്കിടയിൽ, വൈവാഹിക കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സ്ത്രീക്കും പുരുഷനുമിടയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഐക്യത്തെക്കുറിച്ച്, ജീവിത ഭദ്രതയെക്കുറിച്ച് അത്രമാത്രം വിശാലമായൊരു കാഴ്ചപ്പാട് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാം സകല ശ്രമങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈവാഹിക ജീവിതം, ആ ബന്ധം സുദൃഢമായി മുന്നോട്ട് പോകുവാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും രൂപപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ആ ഒരു സന്തുലിതത്വം ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിക നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ അതൊക്കെ ശ്രമിച്ചിട്ടും വീണ്ടും അത് വൈവാഹിക ലക്ഷ്യത്തെ തകർക്കുന്ന രീതിയിൽ, ആളുകൾക്കിടയിൽ അരാജകത്വം സാധ്യമാകുന്ന രീതിയിൽ, വൈവാഹിക നിയമങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യമായ സാംസ്കാരിക ജീർണതകളിൽ നിന്നുള്ള വിമോചനം, അതുപോലെ തന്നെ നാഗരികതകളുടെ സംസ്ഥാപനം പോലെയുള്ള സംഗതികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിൽ അരാജകത്വം രൂപപ്പെടാനുള്ള സാമൂഹികവും വ്യക്തിപരവും ലൈംഗികപരവുമായിട്ടുള്ള അരാജകത്വം മനുഷ്യ ജീവിതത്തിൽ രൂപപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് റദ്ദ് ചെയ്യുക എന്നുള്ള നടപടിക്രമമാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വിധേനയും രണ്ട് മനുഷ്യർക്കിടയിലുള്ള ബന്ധത്തെ സുദൃഢമാക്കാൻ ഇസ്ലാം ഒരു വശത്ത് ശ്രമിക്കുമ്പോൾ തന്നെയും മറുവശത്ത് അത് സുദൃഢമാകുന്നില്ല എന്നുള്ള ഒരു ഘട്ടത്തിൽ അത് വിവാഹമോചനത്തിനുള്ള സാധ്യത കൂടി ഇസ്ലാം അനുശാസിക്കുന്നത്. മൂന്ന് തരത്തിൽ വിവാഹമോചനത്തെക്കുറിച്ചാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായി അത് വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമതായി തൊലാഖിനെ കുറിച്ചാണ്, അതുപോലെ ഹുൽഇനെ കുറിച്ചും ഫസ്ഹിനെ കുറിച്ചും, ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള വിവാഹമോചനത്തെക്കുറിച്ച്, കൃത്യമായ അതിൻ്റെ നിയമങ്ങളെക്കുറിച്ച് വളരെ സവിസ്തരം ഈ പുസ്തകത്തിനകത്ത് വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്നാമതായിട്ടും അത് തൊലാഖ് എന്നുള്ളതാണ്. തൊലാഖ് പലപ്പോഴും പല രീതിയിൽ വിമർശിക്കപ്പെടുകയും ഇസ്ലാമിനെ തന്നെ, ഇസ്ലാമിക പ്രത്യയശാസ്ത്രം തന്നെ ഒരു പ്രശ്നവൽകൃതമായും അതുപോലെ പുരുഷാധിപത്യത്തിൻ്റെതും സ്ത്രീ അടിമത്തത്തിൻ്റെയും ഒക്കെ പ്രത്യയശാസ്ത്രമായി ചിത്രീകരിക്കുന്നതിൽ ഇസ്ലാമിലെ വിവാഹമോചനത്തെ പലപ്പോഴും പല കോണ്ടക്സ്റ്റുകൾക്കകത്ത് ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുള്ള, നിരന്തരം ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉപയോഗപ്പെടുത്തുന്ന ഇസ്ലാമിലെ ഒരു അനുവദിക്കപ്പെട്ട ഒരു നിയമമാണ്
തൊലാഖ് എന്നുള്ളത്. പക്ഷേ തൊലാഖ് യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാത്തരം നിയമവശങ്ങളോടും കൂടിയാണോ നമ്മുടെ ഇടയിൽ പലപ്പോഴും നടപ്പിലാക്കപ്പെടുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി, സവിശേഷമായി, വളരെ കൃത്യമായി എങ്ങനെയാണ് തൊലാഖിൻ്റെ രീതികൾ, ആ തൊലാഖ് കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്, അത് എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. പുരുഷൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരിജാലു കൗവാമുൻ ആല നിസ, മഹർ നൽകുന്നത് പുരുഷനാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ആളുകൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതിനിടയിൽ എല്ലാ തരം ഇൻസ്റ്റിറ്റ്യൂഷനകത്തെയും പോലെ തന്നെ കൈകാര്യ കർത്തൃത്വം എന്ന് പറയുന്നൊരു സംഗതി പുരുഷനിൽ നിക്ഷിപ്തമാണ്. എല്ലാ ഉത്തരവാദിത്വങ്ങളും പുരുഷനിൽ നിക്ഷിപ്തമാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഉത്തരവാദിത്വം മുതൽ പിടിച്ചുള്ള സംഗതികളൊക്കെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പുരുഷന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സവിശേഷമായ ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലും തീരുമാനമെടുക്കുവാനുള്ള അധികാരവും പുരുഷന് ഇസ്ലാം നൽകുന്നുണ്ട്. പക്ഷേ ആ അധികാരം വളരെ പരിമിതമാണ്, ഒരുപാട് നിയമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്, ഒരുപാട് ചട്ടങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അത് ലംഘിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായും അപകടകരമായും ഇസ്ലാം മനസ്സിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ പുരുഷൻ്റെ അധികാര പരിധിക്കകത്ത് വരുന്ന വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് പുരുഷൻ്റെ അധികാര പരിധിക്കകത്ത് വരുന്ന ഒരു സംഗതിയാണ് തൊലാഖ് എന്നുള്ളത്. പുരുഷന് വിവാഹമോചനം ചെയ്യുവാനുള്ള അധികാരവും സ്വാതന്ത്ര്യവും നൽകുന്നതോടൊപ്പം തന്നെ ധാരാളം നിബന്ധനകളും വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നിബന്ധനകളെല്ലാം തന്നെ അതിൻ്റെ ശരിയായ വിധത്തിൽ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് വിവാഹമോചനത്തിലേക്ക് സമീപിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വിവാഹമോചനം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാം കർക്കശത്തോടുകൂടി പറഞ്ഞിട്ടുള്ള നിബന്ധന എന്നുള്ളത്. ഒന്നാമത്തെ സംഗതി, തൊലാഖ് ഒരിക്കലും പലപ്പോഴും പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ് മുത്തൊലാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മൂന്ന് തൊലാഖ് ഒരുമിച്ച് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച്, അതിനെ തുടർന്ന് ഉണ്ടാകുന്ന സാമൂഹിക പ്രശ്നങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പലപ്പോഴും പല രീതിയിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നതിനും ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നത്. യഥാർത്ഥത്തിൽ തൊലാഖുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും മൂന്ന് തൊലാഖ് ഒരുമിച്ച് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് വളരെ കൃത്യമായ നിബന്ധനകളും നിയമാവലികളുമുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ തൊലാഖുമായി ബന്ധപ്പെട്ട് ഈ ഓരോ നിബന്ധനകളും പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷവും ഒരു നിർവാഹവുമില്ല, പിന്നീടും പ്രയാസകരമായ അവസ്ഥയിൽ തന്നെ തുടരുകയാണ് എങ്കിൽ പല രീതിയിലുള്ള പല ഘട്ടങ്ങൾ അവിടെ സാധ്യമാക്കുന്നുണ്ട് ഓരോ നിബന്ധനകൾക്കിടയിൽ. ഈ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷവും അവർ പ്രയാസത്തിൽ തന്നെയാണ്, അവരുടെ ജീവിതം പ്രതിസന്ധിയിൽ തന്നെയാണെങ്കിൽ പിന്നീട് വിവാഹമോചനത്തിലേക്ക് കടക്കാമെന്നുള്ളതാണ്. ഈ നിബന്ധനകൾക്കിടയിൽ എപ്പോഴും പുരുഷനും സ്ത്രീക്കുമൊക്കെ കൂടുതൽ ചിന്തിക്കുവാനും കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി ജീവിതത്തെ സമീപിക്കുന്നതിനെക്കുറിച്ച് വിചിന്തനം നടത്തുവാനുമൊക്കെയുള്ള അവസരങ്ങൾ സാധ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ തൊലാഖുമായി ബന്ധപ്പെട്ട് മൂന്ന് ആർത്തവാനന്തര ശുദ്ധി കാലഘട്ടത്തിന് ശേഷമാണ് ഓരോ തൊലാഖും ചൊല്ലേണ്ടത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരിക്കലും ഒരുമിച്ച് ചൊല്ലാൻ പാടുള്ളതല്ല. ഓരോ ആർത്തവാനന്തര ശുദ്ധി കാലഘട്ടത്തിന് ശേഷവും മാത്രമാണ് ഓരോ തൊലാഖും ചൊല്ലേണ്ടത്. ഇങ്ങനെ ഓരോ ഡ്യൂറേഷനിടയിലും സ്ത്രീയും പുരുഷനും തമ്മിൽ സ്വയം ചിന്തിക്കുവാനും അവർക്ക് തെറ്റുകൾ തിരുത്തുവാനും പരസ്പരം വന്ന വീഴ്ചകളെ തിരുത്തി കൂടുതൽ മുന്നേറുവാനും ഒക്കെയുള്ള ഒരു സാധ്യത ആ ഒരു ഡ്യൂറേഷനിലൂടെ സാധ്യമാകുന്നുണ്ട്. എന്നിട്ടും ഈ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷവും ഇദ്ദ പൂർത്തീകരിക്കപ്പെടാവുന്ന ഒരു ഘട്ടത്തിലെത്തിയതിന് ശേഷവും ആ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ വിവാഹമോചനത്തിലേക്ക് കടക്കാമെന്നുള്ളതാണ്. അപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അതിൽ സ്ത്രീയോട് പ്രത്യേകമായി പറയുന്നുണ്ട് അവിടെ നിന്നും വിട്ടുപോകാതെ പുരുഷൻ്റെ കൂടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇദ്ദ കാലഘട്ടത്തിൽ ഒരുമിച്ച് ജീവിക്കണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. ഈ സമയത്ത് അവർ തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കുവാനും അല്ലെങ്കിൽ കുറച്ചുകൂടി വിചിന്തനത്തിനുള്ള സാധ്യതകൾ, പരിഹാരത്തിനുള്ള സാധ്യതകളെ സ്വയം തിരിച്ചറിയുവാനുമൊക്കെയുള്ള അവസരങ്ങൾ വന്നുപോകും. മനുഷ്യ സഹജമായിട്ട് സംഭവിക്കുന്ന ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരിക്കും. മനുഷ്യന് സ്വാഭാവികമായിട്ടും അതിവൈകാരികതയിലൂടെയും അതല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കുന്നതിൽ വന്ന വീഴ്ചയിലൂടെയും ഒക്കെ സംഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ മനുഷ്യൻ്റെ സവിശേഷമായ അവൻ്റെ സ്വഭാവത്തെ, അവൻ്റെ പ്രകൃതത്തെ പരിഗണിച്ചുകൊണ്ട് തന്നെ ആ സ്വഭാവവും പ്റകൃതവും ഒക്കെ തിരിച്ചറിഞ്ഞ് അതിനെ മറികടന്ന് ജീവിതവുമായി മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകൾ ഇസ്ലാം മുന്നിൽ കൊണ്ടു
കൊണ്ടുവന്നത് ശേഷം മാത്രമാണ് വിവാഹമോചനത്തിലേക്ക് കടക്കാൻ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് മൂന്ന് തൊലാക്കുമായി ബന്ധപ്പെട്ടത്. ഈ രണ്ട് തൊല ആർത്തവാനന്തര ശുദ്ധികാലഘട്ടത്തിന് ശേഷവും ഓരോ ആർത്തവാനന്തര ശുദ്ധികാലഘട്ടത്തിന് ശേഷവും രണ്ട് തൊലാക്ക് പൂർത്തീകരിച്ചതിന് ശേഷം വേണമെങ്കിൽ ഇനി ഒരു നിർവാഹവും ഇല്ല എന്നുള്ളൊരു ഘട്ടത്തിൽ മൂന്നാമത്തെ ആർത്തവാനന്തര ശുദ്ധികാലഘട്ടത്തിന് ശേഷം മൂന്നാമത്തെ തൊലാക്ക് ചൊല്ലാവുന്നതാണ്. പക്ഷേ അപ്പോഴും ഉത്തമമായി പറയുന്നത് മൂന്നാമത്തെ തൊലാക്ക് ചൊല്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉത്തമമായി പറയുന്നത്. ഇത് പൂർത്തീകരിക്കാൻ വിടുകയും വിവാഹമോചനം സാധ്യമാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷനെയാണ് കൂടുതൽ പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറത്ത് മൂന്നാമത്തെ ശുദ്ധികാലഘട്ടത്തിന് ശേഷവും മൂന്നാമത്തെ തൊലാക്ക് ചൊല്ലുന്നത് കൂടുതൽ ഉത്തമമല്ല, ഏതെങ്കിലും ഒരു ഘട്ടവുമായി ബന്ധപ്പെട്ട് അവരെ വീണ്ടും തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് കഴിയാത്ത വണ്ണം മറ്റൊരു നിയമ തടസ്സം അവിടെ സാധ്യമാകുന്നു എന്നുള്ള ഒരു സംഗതി കൂടി മുന്നറിയിപ്പായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇസ്ലാമിക നിയമങ്ങൾ മനുഷ്യ ജീവിതത്തെ വളരെ സങ്കീർണമാക്കുകയല്ല ചെയ്യുന്നത്, അതിനപ്പുറത്ത് പുതിയ സാധ്യതകളെ തുറന്നിടുകയാണ്. മനുഷ്യൻ്റെ പ്രകൃതത്തെ പരിഗണിച്ചുകൊണ്ട് അവൻ്റെ തെറ്റു തിരുത്തുവാനുള്ള അവൻ്റെ സാധ്യതകളെ, സ്വയം തിരിച്ചറിയുവാനുള്ള മനുഷ്യൻ്റെ സാധ്യതയെ പരിഗണിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ മനുഷ്യൻ ഇമോഷണലാണ്, വൈകാരികമായി കാര്യങ്ങളെ പലപ്പോഴും സമീപിക്കുന്നതാണ്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ, ദൗർബല്യങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ ദൗർബല്യങ്ങളെക്കൂടി മനസ്സിലാക്കിക്കൊണ്ട് അതിനെക്കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വൈകാരികമായ ഘട്ടത്തെ മറികടന്നുകൊണ്ട് കൂടുതൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള അവസരവും സാഹചര്യവും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വളരെ കൂടുതലായി ഇസ്ലാം നൽകുന്നു. വൈവാഹിക നിയമം ആണെങ്കിലും ഇസ്ലാമിലെ ഏത് നിയമമാണെങ്കിലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾക്ക് രണ്ട് വശമാണുള്ളത് അല്ലെ. ഒന്നാമത്തെ വശം എന്ന് പറയുന്നത് അതിൻ്റെ ധാർമ്മിക വശമാണ്, അത് വളരെ സുപ്രധാനമായ സംഗതിയാണ്. രണ്ടാമത്തതാണ് നിയമവശം എന്ന് പറയുന്നത്. അപ്പോൾ ധാർമ്മിക വശം എന്ന് പറയുന്നത്, ഇസ്ലാമിക നിയമത്തിലെ ധാർമ്മിക വശം എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ സംഗതിയാണ്. ഈ ഒരു എത്തിക്സ് ജീവിതത്തിലുടനീളം പാലിക്കാൻ വേണ്ടിയും എത്തിക്സിനെ നിലനിർത്താൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ രൂപപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഗൗരവകരമായ സംഗതി മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും വന്നു പോകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ആർത്തവ കാലഘട്ടത്തിൽ, ആർത്തവത്തിലായിരിക്കുമ്പോൾ തൊലാക്ക് ചൊല്ലുന്ന ഒരു പ്രവണത. പക്ഷേ വളരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ കാലഘട്ടത്തിൽ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യയെ ഇതുപോലെ ആർത്തവ കാലഘട്ടത്തിൽ തൊലാക്ക് ചെയ്യുന്നതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രൂക്ഷമായി വിമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവളെ തിരിച്ചെടുക്കാൻ പറയുകയും എന്നിട്ട് ഇദ്ദ പൂർത്തീകരിക്കാൻ പറയുകയും ആർത്തവാനന്തര ശുദ്ധി കാലഘട്ടത്തിന് ശേഷം തൊലാക്ക് ചൊല്ലാൻ ആവശ്യപ്പെടുകയും അതല്ല വിചിന്തനം നടത്തിക്കൊണ്ട് തിരിച്ചു പോകുവാനുള്ള സാധ്യതകളെ രൂപപ്പെടുത്തുകയാണെങ്കിൽ അവളെ തിരിച്ചെടുക്കുവാൻ പറയുകയും നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർത്തവ കാലഘട്ടത്തിൽ ഒരു കാരണവശാലും തൊലാക്ക് ചൊല്ലാൻ പാടില്ല എന്നുള്ളത് വളരെ കണിശമായ നിയമമാണ്. ഇനി ഈ നിയമത്തിൻ്റെ ഒരു ധാർമ്മിക വശമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെറുതെ ഈ ആർത്തവ കാലഘട്ടം എന്ന് പറയുന്നത് വെറുതെ ഒരു ഡ്യൂറേഷൻ അല്ല, അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഇസ്ലാം ഇങ്ങനെ നിർണിതമാക്കപ്പെട്ട വളരെ ടൈം ലിമിറ്റഡ് ആയ സമയങ്ങൾ വെച്ചിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെറുതെ ഉണ്ടാക്കിയതല്ല ഇത്തരത്തിലുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്ത് മനുഷ്യന് കുറച്ചുകൂടി സമയമെടുത്ത് ചിന്തിക്കുവാനും മനുഷ്യൻ്റെ വൈകാരികതകളെ കുറച്ചുകൂടി ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു തലമായി നമുക്കതിനെ തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ആർത്തവ കാലഘട്ടത്തിൽ തൊലാക്ക് ചൊല്ലരുത് എന്ന് പറയുമ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആർത്തവ കാലഘട്ടം മാനസികമായും ശാരീരികമായും പ്രയാസമേറിയ കാലഘട്ടമാണ്. ഈ പുസ്തകത്തിനകത്ത് അത് വിശദീകരിക്കുന്നത് സ്ത്രീ ശുദ്ധിയില്ലാത്തവളായിരിക്കുക എന്നതിനേക്കാളപ്പുറത്ത് ആർത്തവ കാലഘട്ടത്തിൽ അവൾ വൈകാരികമായി കുറച്ചുകൂടി പ്രയാസകരമായ അശക്തമായുള്ള ഒരവസ്ഥയിലായിരിക്കും, പെട്ടെന്ന് ഇമോഷണലാകുന്ന അതല്ലെങ്കിൽ മാനസികമായ പ്രയാസങ്ങൾ പെട്ടെന്ന് അലട്ടുന്ന, കൂടുതൽ കൃത്യമായി ചിന്തിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയാത്തവണ്ണം മാനസികമായി പ്രശ്നങ്ങൾ കൂടുതൽ അലട്ടുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും യഥാർത്ഥത്തിൽ ആർത്തവ കാലഘട്ടം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ
തന്നെ ആർത്തവ കാലഘട്ടത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ഒരുപക്ഷെ ഈ വൈകാരിക അംശം അധികമായി ഉള്ളതുകൊണ്ട് സാധ്യമാവുകയില്ല. അപ്പോൾ അതിനെ റദ്ദ് ചെയ്തുകൊണ്ട് മനസ്സ് കുറച്ചുകൂടി സന്തുലിതമായൊരു സാഹചര്യത്തിൽ, അസന്തുലിതമായൊരു സാഹചര്യത്തെ മറികടന്ന് കുറച്ചുകൂടി സന്തുലിതമായൊരു സാഹചര്യത്തിൽ എത്തിയതിന് ശേഷമാണ് ത്വലാഖിലേക്ക് കടക്കേണ്ടത്. ത്വലാഖ് ഉൾപ്പെടെ ഏത് കാര്യത്തിലും തീരുമാനം എടുക്കേണ്ടത് അങ്ങനെയുള്ള ഒരു സംഗതികളിലാണ് എന്ന് നമുക്ക് ഈ പുസ്തകത്തിനകത്ത് നിന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർത്തവ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ ത്വലാഖ് ചൊല്ലരുത്, അങ്ങനെ ചൊല്ലുന്നത് ഇസ്ലാം വിലക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ചര്യയ്ക്ക് എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ശാസിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. മറ്റൊരു സംഗതിയുള്ളത് മൂന്ന് ത്വലാഖ് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലഘട്ടത്തിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും വിവാദമാവുകയും ഒക്കെ ചെയ്ത സംഗതിയാണ് മുത്തലാഖുമായി ബന്ധപ്പെട്ട സംഗതികൾ. അതിനെ തുടർന്ന് ഇവിടെ നിയമം വരെ പാസ്സാക്കപ്പെട്ട ഒരു രാജ്യത്താണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ യഥാർത്ഥത്തിൽ എന്താണ് മൂന്ന് ത്വലാഖുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ, അതിന് അത് ഇസ്ലാം വളരെ പ്രയാസകരമായി കാണുകയും അത് ആ രീതിയിൽ ഒരിക്കലും മൂന്ന് ത്വലാഖുമായി മുന്നോട്ട് പോകുന്നവരെ വളരെ രൂക്ഷമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അമീർ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ മൂന്ന് ത്വലാഖ് ഒരുമിച്ച് ചൊല്ലിയ ഒരാളെ ചാട്ട കൊണ്ട് അടിച്ച് ശിക്ഷ നൽകുന്നതായിട്ട് ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം പ്രയാസകരമായ ഗുരുതരമായ വീഴ്ചയായി മൂന്ന് ത്വലാഖ് ഒരുമിച്ച് ചൊല്ലുന്നതിനെക്കുറിച്ച് ഇസ്ലാം മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ നിബന്ധന എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഘട്ടത്തിൽ തൻ്റെ ഭാര്യയെ തനിക്ക് തിരിച്ചെടുക്കണം, തൻ്റെ സൗജത്തിനെ തനിക്ക് തിരിച്ചെടുക്കണമെന്ന് ഇവർക്ക് തോന്നുകയാണെങ്കിൽ, ഇദ്ദേഹത്തിന് പുരുഷന് തോന്നുകയാണെങ്കിൽ അതിന് കഴിയുകയില്ല എന്നുള്ളതാണ്. അതിനകത്ത് വളരെ കണിശമായ നിബന്ധന വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും മൂന്ന് ത്വലാഖ് ചൊല്ലിയതിന് ശേഷം തൻ്റെ ഇണയായിരുന്നവളെ തനിക്ക് തിരിച്ചെടുക്കാൻ തോന്നുകയാണെങ്കിൽ അത് പെട്ടെന്ന് സാധ്യമാകുന്നൊരു സംഗതിയല്ല. അവൾ സ്വാഭാവികമായ രീതിയിൽ മറ്റൊരു വിവാഹം കഴിഞ്ഞ് ആ വിവാഹം വേർപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇവളെ തിരിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകളും പല തന്ത്രങ്ങളും പ്രയോഗിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ സാധ്യതയും ഇസ്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് റദ്ദ് ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് തൻ്റെ ഭാര്യയായിരുന്ന സ്ത്രീയെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ആർക്കെങ്കിലും പണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഒരാളെ സ്വാധീനിച്ചുകൊണ്ട് അയാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ഒരിക്കലും യാതൊരു കാരണവശാലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുതെന്ന് നിബന്ധന വെച്ചുകൊണ്ട് കരാറിലേർപ്പെട്ടുകൊണ്ട് തന്ത്രപരമായി ഭാര്യയെ മറ്റൊരാളെ കൊണ്ട് തൻ്റെ ഭാര്യയായിരുന്ന സ്ത്രീയെ മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും അതിനുശേഷം വിവാഹമോചനം നടത്തിപ്പിക്കുകയും തുടർന്ന് അദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ വ്യഭിചാരത്തിനോട് തുല്യമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ വ്യഭിചാരത്തിന് തുല്യമാണ്. ഇസ്ലാം നിഷിദ്ധമാക്കിയ, ഇസ്ലാം ഹറാമാക്കിയ വ്യഭിചാരത്തിന്, പുരുഷബന്ധത്തിന്, പരസ്ത്രീ ബന്ധത്തിന് തുല്യമായൊരു സംഗതിയായിട്ടാണ് ഈ ഒരു തന്ത്രത്തെ ഇസ്ലാം സമീപിക്കുന്നത്. സ്വാഭാവികമായും വിവാഹം കഴിക്കുകയും എന്നിട്ട് നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് സ്വാഭാവികമായും വിവാഹമോചനം ചെയ്യുകയും ചെയ്ത ഘട്ടത്തിലല്ലാതെ മൂന്ന് ത്വലാഖ് ചൊല്ലി താൻ ഒഴിവാക്കിയ തൻ്റെ ഭാര്യയായിരുന്നവളെ തിരിച്ചെടുക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നിയമങ്ങൾ വളരെ കണിശമാണ്, നിബന്ധനകൾ വളരെ ശക്തവും കൃത്യവുമാണ്. ഇത് മനുഷ്യൻ്റെ വൈകാരിക തലങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നതാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ പാലിക്കേണ്ട സന്തുലിതാവസ്ഥയെ കൂടി അഡ്രസ്സ് ചെയ്യുകയും അതിനെക്കൂടി മനസ്സിലാക്കുകയും പ്രതിനിധാനം ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇസ്ലാമിക നിയമങ്ങൾ വളരെ കൃത്യമായി ഒന്നാമതായി അതിൻ്റെ ധാർമ്മിക വശത്തെ അത്യുൽക്കടമായി മനസ്സിലാക്കുകയും നിർവചിക്കുകയും ചെയ്യുന്നു എന്നുള്ളതുകൂടി ഇസ്ലാമിക നിയമത്തിനകത്ത് വിവാഹമോചനം ഉൾപ്പെടെയുള്ള നിയമങ്ങൾക്കകത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. ഈ പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായി അത് വിശദീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വിവാഹമോചനം ഇസ്ലാം അനുവദനീയമാക്കുമ്പോഴും അഹിതകരമായി തന്നെയാണ് വിവാഹമോചനത്തെ ഇസ്ലാം മനസ്സിലാക്കുന്നത്. മാറി രുചിച്ചു നോക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു തആല ശപിച്ചിരിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതായത് വ്യക്തി താല്പര്യം, സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായ കാരണങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് വിവാഹമോചനം നടത്തുക എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായി തന്നെയാണ് ഇസ്ലാം മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ന്യായാധിപന്മാരെ സംബന്ധിച്ചിടത്തോളം, ഇതിൻ്റെ ഇടയിൽ മധ്യസ്ഥർ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജെനുവിനാണോ ഇവരുടെ പ്രശ്നം എന്നുള്ളത് വളരെ കൃത്യമായി ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ്
കണിശമായ നിബന്ധനകളും നിയമങ്ങളും വെച്ചിട്ടുള്ളത്. ആളുകളെ മധ്യസ്ഥരെ വെച്ചുകൊണ്ട് ചർച്ചയ്ക്ക് വെക്കുക, അതോടൊപ്പം തന്നെ ഏറ്റവും നന്നായി അവർക്കിടയിലുള്ള പ്രശ്നം അവർ തന്നെ സൗമ്യമായി രമ്യമായി പരിഹരിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ഇജ്ജത്തിന്, മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിന് ഇസ്ലാം അതിയായ വില കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ദൗർബല്യം, ഒരാളുടെ വീഴ്ചകൾ, ഒരാളുടെ തെറ്റുകൾ അത് പൊതുമധ്യത്തിലിട്ട് ജനവിചാരണയ്ക്ക് വിട്ടുകൊടുക്കുന്നതിനെ ഇസ്ലാം അനുവദിക്കുന്നില്ല. അതല്ലെങ്കിൽ ഒരാളുടെ തെറ്റുകൾ മറ്റൊരാൾ ഏറ്റുപറയുന്ന രീതിയിൽ, പറഞ്ഞു നടക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതും ഇസ്ലാം അനുവദിക്കുന്നില്ല. ആത്മാഭിമാനത്തിന് അത്രമേൽ പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അതിൻ്റെ ധാർമ്മിക വശം പരിഗണിച്ചുകൊണ്ട്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക നിയമത്തിലെ സുപ്രധാനമായ ഒരു സംഗതിയാണ് ധാർമ്മിക വശം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നിയമവശം വരുന്നത്. ആ ധാർമ്മിക വശം പരിഗണിച്ചുകൊണ്ട് തന്നെ എത്തിക്സിൽ നിന്നുകൊണ്ട് മനുഷ്യർ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവർ തന്നെ രമ്യമായി പരിഹരിക്കുന്ന, പരിഹാരം കാണുന്ന ഒരു രീതിയാണ് ആദ്യം കൈക്കൊള്ളേണ്ടത്. എന്നിട്ടും അവിടെ അത് സാധ്യമാകുന്നില്ലെങ്കിൽ അവിടെ മധ്യസ്ഥരെ വെക്കാൻ പറയുന്നു. ഈ മധ്യസ്ഥർ വെച്ചുകൊണ്ട് അവർക്കിടയിൽ അനുരഞ്ജനത്തിൽ ഏർപ്പെടുകയും അവർക്കിടയിൽ അവരുടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷവും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ നിബന്ധനകൾ മുന്നിലേക്ക് വെക്കുന്നു. ആ നിബന്ധനകൾക്ക് അകത്ത് മനുഷ്യൻ്റെ വൈകാരിക തലങ്ങളെ, അവൻ്റെ ചിന്താശേഷിയെ, അവൻ്റെ മാനസികമായിട്ടുള്ള സന്തുലിതാവസ്ഥയെ എല്ലാം, അവൻ്റെയും അവളുടെയും ഒക്കെ ഇസ്ലാം വളരെ കൃത്യമായി പരിഗണിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ധാർമ്മിക വശം, വിവാഹം ഏത് നിയമമാണെങ്കിലും ധാർമ്മിക വശം വളരെ സുപ്രധാനമായ സംഗതിയാണ്. വിവാഹമോചനം ഇസ്ലാം വളരെ അഹിതമായി കാണുന്ന, അഹിതകരമായി കണ്ടുകൊണ്ട് അനുവദനീയമാക്കപ്പെട്ടതായതുകൊണ്ട് തന്നെ അതിനകത്ത് ധാർമ്മിക വശം വളരെ കൃത്യമായും വളരെ ശക്തമായും ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. അത് അതിൻ്റെ മധ്യസ്ഥനായി നിൽക്കുന്ന ഒരാൾക്കോ വിധി പറയുന്ന ന്യായാധിപനോ ഒരു പക്ഷേ ഉൾക്കൊള്ളാൻ, വേണ്ട രീതിയിൽ തിരിച്ചറിയാൻ കഴിഞ്ഞോളണം എന്നില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരു ആജ്ഞ പോലെ മനുഷ്യരോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇണയെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അനിഷ്ടമുണ്ടെങ്കിലും ആ അനിഷ്ടമുണ്ടായിരിക്കെ തന്നെ അതിനകത്ത് ധാരാളം നന്മകൾ അള്ളാഹു ഒളിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം എന്ന ഉദ്ദേശം വരുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അതായത് മനുഷ്യർക്ക് ഇഷ്ടമില്ലാത്തതിൻ്റെ അപ്പുറത്ത്, മനുഷ്യർ തമ്മിലുള്ള ജീവിതത്തിൽ അവർക്ക് അനിഷ്ടകരമായുള്ള അവരുടെ ഇടപെടലുകൾക്കപ്പുറത്ത് ഓരോ മനുഷ്യ ജീവിതത്തിലും അവർക്ക് ഇഷ്ടമുണ്ടായേക്കാവുന്ന, സ്നേഹം തോന്നിയേക്കാവുന്ന അനേകമായിരം കാരണങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആ കാരണങ്ങളെ കണ്ടെത്തിക്കൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് പരസ്പരം ഉത്തമ മാതൃകകളായി നിലനിന്നുകൊണ്ട് ഉത്തമമായൊരു ജീവിതം നയിക്കുന്നതിനെ കുറിച്ചാണ് ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ സദാചാര സംരക്ഷണത്തിൻ്റെയും സാംസ്കാരികതകളുടെയും നാഗരികതകളുടെയും ഒക്കെ സംസ്ഥാപനത്തിലേക്ക് ഉതകുന്ന ഒരു വ്യക്തി ജീവിതത്തെ കാഴ്ചവെക്കുവാൻ മനുഷ്യന് കഴിയേണ്ടതുണ്ട്. അത് കഴിയാത്ത ഒരു ഘട്ടത്തിൽ വിവാഹമോചനം ഇസ്ലാം അനുവദിക്കുന്നു. ഈ വിവാഹമോചനത്തിലും നേരത്തെ സൂചിപ്പിച്ച നിബന്ധനകൾ, മധ്യസ്ഥന്മാരെ വെച്ചുള്ള സംസാരങ്ങൾ, പരസ്പരമുള്ള സംസാരങ്ങൾ, അതിലെ ധാർമ്മികമായ വശം, ഇതൊക്കെ പ്രധാനമാണ്. അത് പുരുഷനെ കുറിച്ച് നേരത്തെ തൊലാക്കുമായി, പുരുഷൻ്റെ അധികാരപരിധിക്ക് അകത്ത് വരുന്ന തൊലാക്കിനെ കുറിച്ച് വിശദീകരിച്ചതുപോലെ തന്നെ സ്ത്രീയുമായി ബന്ധപ്പെട്ട് തനിക്ക് ഇഷ്ടമില്ലാത്ത, താൻ വെറുക്കുന്ന പുരുഷനെ ഒഴിവാക്കുവാൻ, അയാളിൽ നിന്ന് വിവാഹമോചനം സ്വീകരിക്കുവാൻ സ്ത്രീയെ സംബന്ധിച്ച് ടത്തോളം സ്വാതന്ത്ര്യവും അവകാശവും ഇസ്ലാം ഹുൽഇലൂടെ സാധ്യമാക്കുന്നു എന്നുള്ളതാണ്. ഈ ഹുൽഇനകത്തും പുരുഷന് നേരത്തെ തൊലാക്കുമായി ബന്ധപ്പെട്ട് നൽകിയ നിബന്ധനകളെ പോലെ തന്നെ ഹുൽഇനകത്തും ധാരാളം നിബന്ധനകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അപ്പോഴും സ്ത്രീയെ കൂടുതലായി പരിഗണിക്കുന്നതായി ഈ പുസ്തകത്തിനകത്ത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ പരിധികളെ ലംഘിക്കുമെന്ന് ഭയപ്പെടുകയാണെങ്കിൽ എന്ന വിശുദ്ധ ഖുർആനിലെ വാചകം എടുത്തുകൊണ്ട് മൗദൂദി സാഹിബ് ഈ പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായിട്ടും എന്താണ് അള്ളാഹുവിൻ്റെ പരിധികളെ ലംഘിക്കുമെന്ന ഭയം ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യർക്ക് അങ്ങനെ ഒരു സദാചാര ലംഘനത്തിനുള്ള സാധ്യത മുൻകൂട്ടി കാണുകയാണെങ്കിൽ അതിനെ റദ്ദ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ ഭരണകാലഘട്ടത്തിലെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ കൂടി അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. അപ്പോഴും ഹുൽഇന് വേണ്ടി സമീപിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് തൊലാക്ക് നൽകുക എന്നുള്ളതാണ് പുരുഷൻ്റെ കടമയായി വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ഹുൽഇന് വേണ്ടി അവൾ സമീപിക്കുമ്പോൾ അവളുടെ കാരണം ന്യായമാണ്
ശരിയാണോ എന്ന് ചുഴിഞ്ഞ് അന്വേഷിക്കുവാൻ ന്യായാധിപന് ചുമതലയില്ല, അധികാരമില്ല എന്നുള്ളതാണ്. അവൾ അവൾക്കൊരു കാരണമുണ്ടായിരിക്കുമല്ലോ അവൾ വിവാഹമോചനം നേടുന്നതുമായി ബന്ധപ്പെട്ട്. ഒരുപക്ഷെ അത് വ്യക്തിപരമായ സ്വാർത്ഥപരമായ കാരണങ്ങളായിരിക്കാം. പക്ഷേ അത് ചുഴിഞ്ഞ് അന്വേഷിക്കുക എന്നുള്ളത് ന്യായാധിപൻ്റെയോ അല്ലെങ്കിൽ അതിന് മധ്യസ്ഥം നിൽക്കുന്ന ഒരാളുടെയോ അധികാര പരിധിയിൽ പെടുന്നൊന്നല്ല. പകരം അയാൾക്ക് ഉപദേശിക്കാം, നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ നല്ലത്, കുടുംബ ബന്ധത്തിൻ്റെ ഭദ്രതയ്ക്ക് അതൊക്കെയല്ലേ നല്ലത് എന്നുള്ള രീതിയിൽ സദു ഉദ്ദേശപരമായിട്ടുള്ള ഉപദേശങ്ങൾ ഇതിൻ്റെ മധ്യസ്ഥം നിൽക്കുന്ന ആൾക്കും ന്യായാധിപനും നൽകാനുള്ള ചരിത്രത്തിൽ മാതൃകകളുണ്ട്. പക്ഷേ ചുഴിഞ്ഞ് അന്വേഷിക്കാൻ പാടില്ല. അതിൻ്റെ കാരണം, അതിൻ്റെ ഹേതു സത്യസന്ധമാണോ അതോ വ്യക്തിപരമാണോ സ്വാർത്ഥപരമാണോ അതോ ന്യായമാണോ എന്ന് ചുഴിഞ്ഞന്വേഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് ചരിത്രത്തിലുള്ള മാതൃകകളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഉപദേശിക്കാം എന്ന് പറഞ്ഞത് പോലെ തന്നെ തൊലാക്കുമായി ബന്ധപ്പെട്ട് നിബന്ധനകൾ ഉള്ളതുപോലെ തന്നെയാണ് ഹുൽഉമായി ബന്ധപ്പെട്ടുള്ള നിബന്ധനകളും നിലനിൽക്കുന്നത്. തൊലാക്കിൽ പുരുഷൻ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ഭാര്യയെ ഒഴിവാക്കുക എന്ന് പറയുന്നത്. ആ നിലപാടിൽ അയാൾക്ക് ഒരുപാട് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ അയാൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക നഷ്ടത്തിൻ്റെ ഉത്തരവാദിത്വം അയാൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. വിവാഹ സമയത്ത് പുരുഷൻ നൽകിയ മഹറിൻ്റെ സാമ്പത്തിക നഷ്ടം അയാൾ വഹിക്കേണ്ടതുണ്ട്. ആ മഹർ അയാൾ തിരിച്ചു ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഹുൽഇലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെയാണ്. ആ മഹറോ അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള തുകയോ സ്ത്രീ തിരിച്ചു നൽകേണ്ടതുണ്ട്. അതിൻ്റെ പകുതിയെങ്കിലും തിരിച്ചു നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പം ആ സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് അതിന് മുതിരുന്ന ഒരാളുടെ ബാധ്യതയായി കൂടി ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ, അത് വളരെ കൃത്യമായിട്ട് ഓരോ നിബന്ധനകളായി തന്നെ ചരിത്രത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾ എടുത്തുകൊണ്ട് ചരിത്ര സംഭവങ്ങൾ എടുത്തുകൊണ്ട് നിബന്ധനകൾ എണ്ണമിട്ടുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിനകത്ത് മൗദൂദി സാഹിബ് വിശദീകരിക്കുന്നുണ്ട്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ പരിധികൾ ലംഘിക്കുമെന്ന് ഭയപ്പെടും എന്ന് തോന്നുന്ന സാഹചര്യമേത്, അതുപോലെ തന്നെ ഈ പ്രതിഫലത്തിൻ്റെ തോത് ഏതാണ്, അതുപോലെ തന്നെ പുരുഷൻ തൊലാക്ക് നൽകാൻ വിസമ്മതിക്കുകയാണെങ്കിൽ ന്യായാധിപൻ ഏത് രീതിയിലാണ് ആ വിസമ്മതത്തെ അതിജീവിച്ചുകൊണ്ട് വിധികൽപ്പിക്കേണ്ടത്, ഇങ്ങനെ തുടങ്ങിയ സംഗതികളുമായി ബന്ധപ്പെട്ട് നിർണിതമാക്കപ്പെട്ട ഒരു നിയമാവലി നൽകുന്നില്ല. അതിൻ്റെ അപ്പുറത്ത് വളരെ കൃത്യമായി ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നുള്ള സംഭവങ്ങളെ ഉദ്ധരിച്ചു കൊണ്ടാണ് ആ വിധികളിലേക്ക് കടക്കേണ്ടത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഹുൽഇൻ്റെ ഓരോ ഈ നേരത്തെ സൂചിപ്പിച്ച ഈ മൂന്ന് ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് മാതൃകകൾ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ്. ഹുൽഇൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് സാബിത് ബിൻ ഹൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യമാർ നടത്തിയ ഹുൽഇന് വേണ്ടിയുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ നിന്ന് ചില സംഗതികൾ ഈ പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അതിൽ സാബിത് ബിൻ ഹൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഭാര്യയായിരുന്ന ജമീല എന്ന സ്ത്രീ, അവർ പ്രവാചകൻ്റെ അടുക്കൽ വന്നത് പറയുന്നുണ്ട്, അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തുപ്പുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് ഭയമാണ്, മറ്റുള്ള ആളുകളുമായി താരതമ്യം ചെയ്ത് ഞാൻ അദ്ദേഹത്തെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നൊക്കെ തുടങ്ങിയ പരാതികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് വിശദീകരിക്കുന്നുണ്ട്. ആ സമയത്ത് വളരെ കൃത്യമായിട്ടും അവരുടെ വാക്കുകളിൽ നിന്ന് സാബിത് ബിൻ ഹൈസ് റളിയല്ലാഹു അൻഹുവിനോടുള്ള ഭാര്യയുടെ വെറുപ്പിനെ മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ പ്രവാചകന് കഴിഞ്ഞു. അങ്ങനെ സാബിത് ബിൻ ഹൈസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് പ്രവാചകൻ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ തീരുമാനത്താൽ അവർ നിങ്ങളെക്കുറിച്ച് പറയാവുന്നതെല്ലാം എന്നോട് പറയുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വിവാഹമോചനം നൽകണം, തൊലാക്ക് നൽകണമെന്ന് സാബിത് ബിൻ ഹൈസ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ നിർബന്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ സ്ത്രീയോ ഈ ജമീലയുമായി ബന്ധപ്പെട്ട് അവൾക്ക് സാബിത് ബിൻ ഹൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സൗന്ദര്യത്തുമായി ബന്ധപ്പെട്ടുള്ളൊരു പ്രശ്നമാണ് നിലനിൽക്കുന്നത്. ആ വിരൂപം എന്ന് പറയുന്നൊരു സംഗതി അല്ലെങ്കിൽ അവർക്ക് സൗന്ദര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഇതൊക്കെയാണ് അവിടെ പ്രശ്നമായി വന്നിട്ടുള്ളത്, വില്ലനായി വന്നിട്ടുള്ളത്. പക്ഷേ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാളുടെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് അല്ലെങ്കിൽ സൗന്ദര്യബോധം എന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയല്ല ഇത്തരം വിഷയങ്ങളിൽ നടത്തേണ്ടത്. പ്രത്യേകിച്ചും
വൈവാഹിക ജീവിതത്തിൽ നടത്തേണ്ടതെന്നും അതിൻ്റെ അപ്പുറത്ത് വെറുപ്പ് എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ വേർതിരിച്ചെടുത്തുകൊണ്ട് എത്രമാത്രമാണ് വെറുപ്പ്, അതായത് അള്ളാഹുവിനെ ഭയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് തുപ്പുമായിരുന്നു എന്ന് പ്രവാചകൻ്റെ അടുക്കൽ വന്ന് നിന്നുകൊണ്ട് അവർ പറയുന്നുണ്ട്. അതിലൂടെ അത്രമാത്രം വലിയ വെറുപ്പ് അവർക്ക് സാബിത്തിനോട് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ ബാഹ്യ സൗന്ദര്യവുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള വെറുപ്പാണത്. അതുകൊണ്ട് തന്നെ അത്രമാത്രം വെറുപ്പുള്ള ഒരു മനുഷ്യനുമായിട്ട് ആ സ്ത്രീക്ക് മാനസികമായി ഒത്തുപോവാൻ കഴിയുകയില്ല എന്നുള്ള ബോധ്യം കൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് അവൾക്ക് വിവാഹമോചനം നൽകാൻ സാബിത്തിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നത്. അതുപോലെ തന്നെ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു ഭാര്യയായിരുന്ന ഹബീബ, ഹബീബ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹ് നമസ്കാരത്തിന് വേണ്ടി നടന്നു വരുന്ന സമയത്ത് ഇരുട്ടിൻ്റെ മറവിൽ അവർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരാണതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഹബീബയാണ്, എനിക്ക് സാബിത്ത് ബിൻ ഹൈസിനെ കുറിച്ച് പരാതി പറയുവാനുണ്ടെന്ന് ഹബീബ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അതിനുശേഷം അവർ അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വൈരൂപ്യത്തെക്കുറിച്ചുമൊക്കെയാണ് ഹബീബ വിശദീകരിക്കുന്നത്. അതിൻ്റെ മുന്നേ ഇവർ തമ്മിൽ പ്രശ്നമുണ്ടാവുകയും സാബിത്ത് ബിൻ ഹൈസ് ഹബീബയെ പ്രഹരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ പ്രശ്നമായി പറയുന്നത് തന്നെ പ്രഹരിച്ചു എന്നുള്ളതല്ല, അതിൻ്റെ അപ്പുറത്ത് അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് അവരുടെ വൈരൂപ്യത്തെക്കുറിച്ച് വിരൂപതയെക്കുറിച്ചാണ് പ്രശ്നമായിട്ട് ഹബീബ പറയുന്നത്. അപ്പോൾ അവിടെ പ്രവാചകൻ ഇടപെടുന്നത് എത്രയും പെട്ടെന്ന് തൊലാക്ക് നൽകുന്നതിന് വേണ്ടി, വിവാഹമോചനം നൽകുന്നതിന് വേണ്ടി സാബിത്തിനോട് ഉപദേശിക്കുകയാണ്, നിർദ്ദേശിക്കുകയാണ്. അതിനകത്ത് ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. കാരണം ആദ്യം സാബിത്ത് അവരെ അടിച്ചിട്ടുണ്ട്, പ്രഹരിച്ചിട്ടുണ്ട്. ഈ സംഗതി വെച്ചുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പരസ്പരമുള്ള അനുരഞ്ജന ചർച്ചകൾ, ഒത്തുതീർപ്പുകളുടെ ഇതൊക്കെ ഒരു സാധ്യത അതിനകത്തുണ്ട്. പക്ഷെ ആ സാധ്യതകളിലേക്ക് പ്രവാചകൻ കടക്കുന്നില്ല. കാരണം അതിൻ്റെ അപ്പുറത്ത് ആ സ്ത്രീക്ക് തൻ്റെ ഇണയായ തൻ്റെ ഭർത്താവിനോട് അദ്ദേഹത്തിൻ്റെ ശാരീരിക അപ്പിയറൻസുമായി ബന്ധപ്പെട്ട വെറുപ്പ് നിലനിൽക്കുന്നുണ്ട്. ആ വെറുപ്പിനെ മറികടക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞോളണമില്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആ വെറുപ്പ് എന്ന് പറയുന്നത് വളരെ പ്രശ്നകരമായൊരു സംഗതിയായി കണ്ടതുകൊണ്ട് തന്നെ അതിനെ മുൻകൂട്ടി കണ്ട് അങ്ങനെ വെറുപ്പുള്ള സ്ഥിതിക്ക് അവൾക്ക് വിവാഹമോചനം നൽകാൻ സാബിത്തിനോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സാബിത്ത് ബിൻ ഹൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യമാരുടെ ഹുൽഉമായി ബന്ധപ്പെട്ട ഈ രണ്ട് സംഭവത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി, ഒരു സ്ത്രീ അവൾക്കൊരു കാരണമുണ്ടായിരിക്കും. വെറുപ്പ് പോലെയുള്ള, അനിഷ്ടം പോലെയുള്ള, ഒത്തു ജീവിക്കാൻ കഴിയാത്ത വണ്ണം ഇഷ്ടക്കേട് പോലെയുള്ള കാരണങ്ങളുമായി ബന്ധപ്പെട്ട് അവൾ ഹുൽഇന് വേണ്ടി സമീപിക്കുമ്പോൾ അവൾക്ക് വിവാഹമോചനം നൽകുവാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മാതൃകയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി സാബിത്ത് വിവാഹമോചനത്തിന് സാബിത്ത് റളിയല്ലാഹു അൻഹു എന്നുള്ളതല്ല, അതിന് അപ്പുറത്ത് ആരെങ്കിലും ഈ വിവാഹമോചനത്തിന് താല്പര്യമില്ലാതെ അത് മാറി നിൽക്കുകയാണെങ്കിൽ ന്യായാധിപൻ കൽപ്പന നടത്തുവാനും ഉപദേശം നടത്തുവാനും ഒക്കെയുള്ള സാധ്യതകളെക്കുറിച്ച് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതുപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ നടന്നൊരു സംഭവം, അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഒരു സ്ത്രീ വന്നുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് വിവാഹമോചനം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈ സമയത്തും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു തീരുമാനമെടുക്കുകയാണ്. ഒരു 3 ദിവസം ഒട്ടും വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ വൃത്തിഹീനമായൊരു സാഹചര്യത്തിൽ അവളോട് ബന്ധിതയാക്കപ്പെട്ട് ജീവിക്കാൻ പറയുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ 3 ദിവസം ആ സ്ത്രീ അവിടെ താമസിക്കുകയും 3 ദിവസത്തിന് ശേഷം അവിടേക്ക് വരികയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സദസ്സിലേക്ക് വരികയും എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അമീറുൽ മുഅ്മിനീൻ, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചതിനേക്കാൾ സന്തോഷത്തോടു കൂടിയാണ് ഈ 3 ദിവസം ഞാൻ കഴിഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഭർത്താവിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് വിവാഹമോചനം നൽകുവാൻ, ആ സ്ത്രീക്ക് വിവാഹമോചനം നൽകുവാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്, ന്യായാധിപന് ഈ ഒരു സ്ത്രീ ഹുൽഉമായി ബന്ധപ്പെട്ട് ന്യായാധിപനെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ ആവശ്യമായി സമീപിക്കുമ്പോൾ അതിനെ ചൂഴ്ന്നന്വേഷിക്കുക, അവളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അവളെ വിലക്കെടുക്കാത്ത രീതിയിലോ മുഖവിലക്കെടുക്കാത്ത രീതിയിലോ ഒക്കെ തോന്നിപ്പിക്കുന്ന സാഹചര്യങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിരന്തരമായി ചുഴിഞ്ഞന്വേഷിക്കുക എന്നുള്ളത് ഒരിക്കലും നല്ല പ്രവണതയല്ല എന്നും അതിൻ്റെ അപ്പുറത്ത്
ന്യായാധിപന് ഇതിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഇത് സത്യമാണോ വാസ്തവമാണോ ന്യായമാണോ അതോ തികച്ചും വ്യക്തിപരമാണോ സ്വാർത്ഥപരമാണോ എന്നൊക്കെ യുക്തിപൂർവ്വം മനസ്സിലാക്കുവാനുള്ള നടപടിക്രമങ്ങൾ ന്യായാധിപന് കൈക്കൊള്ളാവുന്നതാണ്. അതും ഒരിക്കലും സ്ത്രീയെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലായിരിക്കരുത്. കൃത്യമായ ഡ്യൂറേഷൻ പാലിച്ചുകൊണ്ട് ടൈം ലിമിറ്റ് പാലിച്ചുകൊണ്ട് അവളുടെ സമ്മതത്തോടുകൂടി ഒരിക്കലും അവളെ പ്രതിസന്ധിയിലാക്കാത്ത ഒരു നിയമ നടപടി എടുക്കാവുന്നതാണ്, യുക്തമായൊരു തീരുമാനം എടുക്കാവുന്നതാണ്. അതിലൂടെ ഇത് സത്യമാണോ അല്ലെങ്കിൽ ന്യായമാണോ അതോ തികച്ചും വ്യക്തിപരവും സ്വാർത്ഥപരവുമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജി ന്യായാധിപന് പ്രയോഗിക്കാവുന്നതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഇതുപോലെ ഒരു സ്ത്രീ വന്നുകൊണ്ട് ഹുൽ ആവശ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, കാരണത്തെക്കുറിച്ച് വെറുതെ ഒന്ന് സംസാരിച്ചതിന് ശേഷം ആ സ്ത്രീ പറയുന്നുണ്ട്, എനിക്ക് ഹുൽ നിർബന്ധമായും വേണം, അതിന് ഞാൻ എത്ര സമ്പത്ത് വേണമെങ്കിലും നൽകാം, പകരമായി നൽകാം, എന്ത് ധനനഷ്ടം വേണമെങ്കിലും ഞാൻ സഹിക്കാമെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. ആ സമയത്ത് ഈ വാക്ക് കേട്ട ഉടനെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിധിക്കുകയാണ്, എത്രയും പെട്ടെന്ന് അവളുടെ മുടി കെട്ടുന്ന നാട മാത്രം സ്വീകരിച്ചുകൊണ്ട് അവൾക്ക് വിവാഹമോചനം നൽകണമെന്ന് ഈ അവളുടെ ഭർത്താവിനോട് ആവശ്യപ്പെടുകയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വലിയ ഒരളവിൽ വലിയൊരു തുകയിൽ സാമ്പത്തിക ബദലായി നൽകിക്കൊണ്ട് സാമ്പത്തിക നഷ്ടം വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സമ്പത്ത് ബദലായി നൽകിക്കൊണ്ട് പ്രയാസപ്പെട്ട് സ്ത്രീകൾ വിവാഹമോചനത്തിലേക്ക് നടക്കാൻ ഇടയുള്ള ഒരു സാധ്യതയെ ഒരു പ്രത്യേകിച്ചും പുരുഷാധിപത്യം പ്രവണതകൾ നിലനിൽക്കുന്ന സമൂഹത്തിനകത്ത് നിന്ന് ഇസ്ലാം റദ്ദ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു സാധ്യത, കാരണം ഒരു സ്ത്രീ അവൾക്ക് ഇഷ്ടംപോലെ സമ്പത്തുണ്ടാകുമ്പോൾ അവൾക്ക് കൂടുതൽ സമ്പത്ത് കൊടുത്തുകൊണ്ട് ഒരുപക്ഷെ സ്വാധീനം ചെലുത്തിക്കൊണ്ടൊക്കെ വിവാഹമോചനം സാധ്യമാക്കാൻ കഴിയും. പക്ഷെ അതൊരു അടുത്ത ഘട്ടത്തിൽ അതൊരു പ്രവണതയായി വളരും. അങ്ങനെ ഹുൽവുമായി ബന്ധപ്പെട്ട് അതൊരു ഒരിക്കലും എളുപ്പമല്ലാത്തൊരു സംഗതിയായി മാറുകയും പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഹുൽ വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒന്നായി മാറുകയും അതിൽ നിന്ന് മാനസികമായി ആ ഒരു മാനസിക പ്രശ്നം കാരണം സാമ്പത്തിക പ്രയാസം കാരണം മാനസികമായ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഒരു അസന്തുലിതമായ അവസ്ഥയിൽ അതല്ലെങ്കിൽ നിർബന്ധിതമായ അവസ്ഥയിൽ നിസ്സഹായമായ അവസ്ഥയിൽ ജീവിക്കേണ്ടി ഒതുങ്ങേണ്ടി വരും എന്നുള്ള ആ ഒരു സാധ്യതയെ റദ്ദ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ആ ഒരു സാമ്പത്തിക ബാധ്യത ഹുൽവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് അമിതമായി ഉണ്ടാകാൻ പാടില്ല. പകരം തൊലാക്കിൽ പുരുഷനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയെ പോലെ തന്നെ ഹുൽ ചെയ്യുമ്പോൾ സ്ത്രീക്കും ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക നഷ്ടം എന്നുള്ള ഒരു ഗണത്തിൽ മാത്രമേ ആ ഒരു സാമ്പത്തിക നഷ്ടം എന്നതിനെ മനസ്സിലാക്കാൻ പാടുള്ളൂ, വിശദീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് കൂടിയാണ്. ഹുൽവുമായി ബന്ധപ്പെട്ട് നൽകേണ്ട പ്രതിഫലത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു അളവ് ഇസ്ലാം പറയുന്നില്ല, അതിൻ്റെ ഒരു പരിധി പറയുന്നില്ല, അതിൻ്റെ ഒരു തുക എത്രയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിധി എത്രയാണെന്ന് പറയുന്നില്ല. അതിൻ്റെ അപ്പുറത്ത് ഹുൽ ഒരിക്കലും തന്നെ സ്ത്രീയെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നുപാധിയായി എടുക്കരുത് എന്നുള്ള ഒരു സംഗതി ഇസ്ലാം വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു സാധ്യതയെ പ്രത്യേകിച്ചും പുരുഷാധിപത്യ പ്രവണതയുള്ള സമൂഹങ്ങൾക്കകത്ത് വിവാഹമോചനം എന്ന് പറയുന്നത് സ്ത്രീയെ ചൂഷണം ചെയ്യുവാനുള്ള ഒരു സാധ്യതയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ റദ്ദ് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും മഹറിനേക്കാൾ അധികമായി ഹുൽവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അല്ലെങ്കിൽ സന്ദർഭം വരുമ്പോൾ മഹർ സ്വീകരിച്ച തുകയേക്കാൾ അധികമായ സാമ്പത്തിക തുക ഒരിക്കലും നൽകേണ്ടതില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമിതമായ പണം നൽകിക്കൊണ്ട് ഹുൽ നേടുന്ന അല്ലെങ്കിൽ ഹുൽനെ സാധ്യമാക്കുന്ന അല്ലെങ്കിൽ അനുവദിക്കുന്ന ഒരു രീതിയിലേക്ക് കടന്നുകൊണ്ട് പുരുഷന് വിവാഹമോചനം നൽകുക അല്ലെങ്കിൽ അമിതമായ തുക പുരുഷൻ സ്വീകരിച്ചുകൊണ്ട് വിവാഹമോചനം നൽകുക എന്ന് പറയുന്ന സ്ത്രീയെ ചൂഷണം ചെയ്യുവാനും അവളെ പ്രതിസന്ധിയിലാക്കുവാനുമുള്ള സാധ്യതയെ മുൻകൂട്ടി കണ്ട് ഇസ്ലാം റദ്ദ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുരുഷൻ ഒരു കാരണവശാലും ഹുൽ നൽകുകയില്ല എന്ന് വാശി പിടിച്ച് പുരുഷാധിപത്യ പ്രവണതകളുടെ സാധ്യതകളെയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരിക്കലും ഹുൽ നൽകുകയില്ല എന്ന് വാശി പിടിക്കുകയാണെങ്കിൽ ന്യായാധിപന് നിർബന്ധിച്ചുകൊണ്ട് വിധി പ്രസ്താവിക്കാവുന്നതാണ്. നിർബന്ധമായും വിവാഹമോചനം നൽകണമെന്ന വിധി ന്യായാധിപന് പ്രസ്താവിക്കാവുന്നതുമാണ്. അപ്പോൾ വിവാഹമോചനം നൽകാതെ പുരുഷാധിപത്യത്തിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് പുരുഷൻ വാശി കാണിക്കുകയാണെങ്കിൽ സ്ത്രീയെ പ്രതിസന്ധിയിലാക്കണം, നിസ്സഹായ
നിസ്സഹായ അവസ്ഥയിൽ അവളെ തളച്ചിടണം എന്നുള്ള ദുരുദ്ദേശം കൊണ്ട് വാശി പിടിച്ചുകൊണ്ട് വിവാഹമോചനം നൽകാതിരിക്കുകയാണെങ്കിൽ അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ന്യായാധിപനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നിർബന്ധമായും തൊലാക്ക് നൽകുവാനുള്ള വിധി പുറപ്പെടുവിപ്പിക്കാനുള്ള സാധ്യതയെ കൂടി ഇസ്ലാം കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിവാഹമോചനം എന്ന് പറയുന്നത് അതൊരിക്കലും പുരുഷനിലേക്ക് മാത്രം, പുരുഷാധിപത്യത്തിലേക്ക് മാത്രം ചേർന്നു നിൽക്കുന്നതോ അല്ലെങ്കിൽ സ്ത്രീയാധിപത്യത്തിലേക്ക് മാത്രം ചേർന്നു നിൽക്കുന്നതോ ആയിട്ടുള്ള ഒരു സംഗതിയല്ല. അതിൻ്റെ അപ്പുറത്ത് അത് സന്തുലിതമാണ്. പുരുഷനുള്ളതുപോലെ തന്നെ അതിൻ്റെ അധികാര സ്വാതന്ത്ര്യ പരിധികൾ ഹുൽഇലൂടെ സ്ത്രീക്കും നൽകുന്നുണ്ട്. പുരുഷൻ അരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്നുള്ള ഗണത്തിനകത്ത്, പുരുഷൻ എന്നുള്ള വിശദീകരണത്തിനകത്ത് പുരുഷനാണ് വിവാഹമോചനം നൽകേണ്ടത് എങ്കിൽ കൂടെയും ഹുൽഇനുള്ള അവകാശവും സ്വാതന്ത്ര്യവും സ്ത്രീക്ക് നൽകുകയും അതോടൊപ്പം തന്നെ അവളുടെ ആത്മാഭിമാനത്തിന് യാതൊരുവിധ ക്ഷതമേൽപ്പിക്കുന്ന ഒരു സംഭവ വികാസങ്ങളും ഒരു നടപടിക്രമങ്ങളും ഹുൽഉമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിൽ ഇല്ലാതിരിക്കുവാനും അതുപോലെ തന്നെ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് റദ്ദ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവൾക്ക് അത് അവളുടെ കാരണം വ്യക്തിപരമാണോ സ്വാർത്ഥപരമാണോ ന്യായമാണോ എന്ന് ചുഴിഞ്ഞന്വേഷിക്കാൻ ന്യായാധിപന് പോലും അധികാരം നൽകുന്നില്ല. അവളുടെ തീരുമാനം ത്തെ മനസ്സിലാക്കിക്കൊണ്ട് യുക്തപൂർവമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുവാൻ ന്യായാധിപൻ അധികാരമുണ്ട് എന്നതിൻ്റെ അപ്പുറത്ത്, ഉപദേശിക്കാം എന്നതിൻ്റെ അപ്പുറത്ത്, സ്ത്രീയുടെ തീരുമാനത്തിൽ നിന്ന് അവളെ ബലം പ്രയോഗിച്ചുകൊണ്ടോ അവൾ സ്വാധീനം ചുമത്തിക്കൊണ്ടോ സ്വാധീനം ചാർത്തിക്കൊണ്ടോ ഒന്നും തന്നെ അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആർക്കും അധികാരമില്ല. അതുപോലെ തന്നെ അവൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അവൾക്ക് തൊലാക്ക് നൽകുവാൻ പുരുഷന് ബാധ്യതയുമുണ്ട് എന്നുള്ളതാണ് ഹുൽഉമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹുൽഉമായി ബന്ധപ്പെട്ട നിയമം എന്ന് പറയുന്നത് തിരിച്ചെടുക്കാൻ പറ്റാത്ത തൊലാഖിൻ്റെ നിയമമാണ്. അതായത് തൊലാഖു ബാഇൻ്റെ നിയമമാണ്. ഇദ്ദാ കാലഘട്ടത്തിൽ പുരുഷന് സ്ത്രീയെ തിരിച്ചെടുക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ പ്രത്യേകത. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒരു ഘട്ടത്തിൽ പുരുഷൻ നൽകിയ വിവാഹമോചനത്തെ പുരുഷൻ തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് സ്ത്രീയെ തിരിച്ചെടുക്കുകയാണെങ്കിൽ അത് ഹുൽഇൻ്റെ ലക്ഷ്യത്തെ തന്നെ വിനഷ്ടകരമാക്കുമെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അതായത് ഒരിക്കലും അതിനപ്പുറത്ത് സ്ത്രീക്ക് ഈ അവകാശം നൽകുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തഹ്ലീൽ ആവശ്യമില്ലാത്ത രീതിയിലാണ് ഇതാ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം സ്ത്രീക്ക് വീണ്ടും ആ ജീവിതത്തിലേക്ക് കടക്കണമെന്ന് സ്ത്രീ ആഗ്രഹിക്കുകയാണെങ്കിൽ സ്ത്രീ മുൻകൈയെടുത്തുകൊണ്ട് അവൾക്ക് ആ ജീവിതത്തിലേക്ക് പുനഃപ്രവേശിക്കാൻ അനുമതിയുണ്ട്. എന്നാൽ തൊലാഖു ബാഇൻ്റെ നിയമമാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഹുൽഇൽ നിയമമായി വരുന്നത്. ഇദ്ദാ കാലഘട്ടത്തിൽ പുരുഷൻ ഒരിക്കലും തന്നെ വിവാഹമോചനം അവസാനിപ്പിച്ചുകൊണ്ട് സ്ത്രീയെ തിരിച്ചെടുക്കുവാൻ പുരുഷൻ അവകാശമില്ല. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് തിരിച്ചു പോകണം എന്ന് തോന്നുകയാണെങ്കിൽ അവൾ മുൻകൈയെടുത്ത് അവൾക്ക് ആ വിവാഹ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യാവുന്നതാണ്. വളരെ സന്തുലിതമായ, വളരെ കൃത്യമായി എന്താണോ ഇതിൻ്റെ മർമ്മം, സ്ത്രീയാണ് ആവശ്യപ്പെടുന്നത്, അവൾക്കതിന് കാരണങ്ങളുണ്ട്. അവിടെ മറുവശത്ത് പുരുഷന് ആവശ്യപ്പെട്ട ഒരു സംഗതിയല്ല അത്. അതിനപ്പുറത്ത് അവൻ്റെ ഒരു നിർബന്ധപൂർവം നൽകേണ്ടി വന്ന വിവാഹമോചനമാണ്. അതുകൊണ്ട് അവൻ അവൻ്റെ അവകാശം അല്ലെങ്കിൽ അവൻ്റെ അധികാരം പ്രത്യേകിച്ചും പുരുഷാധിപത്യ സമൂഹങ്ങളിലൊക്കെ എടുക്കാൻ സാധ്യതയുള്ളതും സ്ത്രീയെ ചൂഷണം ചെയ്യാൻ ഇടയുള്ളതുമായ സംഗതികളെയൊക്കെ മുൻകൂട്ടി കണ്ടുവച്ചുകൊണ്ട് അതിനെ തടഞ്ഞു വെക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യത ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് സാമ്പത്തിക നഷ്ടം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട സംഗതി തൊലാക്കലും ഹുൽഇലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹുൽഇനെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ ഉപദ്രവിച്ചിട്ടാണ് സ്ത്രീ ഹുൽ ആവശ്യപ്പെടുന്നതെങ്കിൽ ആ പുരുഷന് ഒരിക്കലും സാമ്പത്തികമായിട്ടുള്ള സംഗതികളൊന്നും സ്ത്രീ നൽകേണ്ടതില്ല. അതാണ് അഭികാമ്യം എന്നുള്ളതാണ് പ്രവാചക അധ്യാപനങ്ങൾ. കാരണം അവൾ പ്രയാസം, ശാരീരിക മർദ്ദനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രയാസം സഹിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പുരുഷൻ്റെ അടുക്കൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെടുന്നതെങ്കിൽ അതിന് ഒരു സാമ്പത്തികമായിട്ട് നഷ്ടം സ്ത്രീ സഹിക്കേണ്ടതില്ല എന്നുള്ള വളരെ ശക്തമായ സ്ത്രീപക്ഷപരമായ സന്തുലിതമായ ഒരു നിലപാടുകൂടി ഇസ്ലാം ഈ ഒരു വിഷയത്തിൽ കൈക്കൊള്ളുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീ മഹർ തിരിച്ചു നൽകുന്നത്, വിവാഹവേളയിൽ അവൾക്ക് ലഭ്യമായ മഹർ അവൾ ഹുൽഇന് ശേഷം
വിവാഹമോചനം തിരിച്ചു നൽകുന്നത് പുരുഷനിൽ നിന്ന് വിവാഹമോചനം ലഭ്യമാകുന്നതിന് വേണ്ടിയാണ്. ആ നഷ്ടം അവൾ സഹിക്കുന്നത് അവൾക്ക് വിവാഹമോചനം നേടിയെടുക്കുക എന്ന ഉദ്ദേശ്യം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പുരുഷൻ ആ മഹർ സ്വീകരിക്കുകയും അതിനുശേഷം വിവാഹമോചനം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് ചതിയായും വഞ്ചനയുമായുമാണ് ഇസ്ലാം വിശദീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അത് ഇസ്ലാമിക ശരീഅത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇസ്ലാം മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഹുൽഉമായി ബന്ധപ്പെട്ട് തൊലാഖിന് ശേഷം ഹുൽഇൻ്റെ ഇത്രയധികം നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഹുൽ നടപ്പിലാക്കുകയാണെങ്കിൽ ഏറ്റവും സന്തുലിതമായിട്ടാണ് ഇസ്ലാം പുരുഷൻ്റെയും സ്ത്രീയുടെയും ജീവിതത്തിൽ വിവാഹമോചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ പലപ്പോഴും കുറച്ചുകൂടി സ്ത്രീപക്ഷപരമായ നിലപാട്, സ്ത്രീകളോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ വൈകാരിക തലങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന സ്ത്രീപക്ഷപരമായ നിലപാട് ഇസ്ലാം സ്വീകരിക്കുന്നത് പുരുഷാധിപത്യ സമൂഹങ്ങളിൽ പുരുഷാധിപത്യ മേൽക്കോയ്മകളെ മുൻകൂട്ടി കണ്ടുകൊണ്ടുകൂടിയാണ്. ഇങ്ങനെ സന്തുലിതമായൊരു നിലപാട് വിവാഹമോചനം ഉൾപ്പെടെയുള്ള സംഗതികളിൽ ഇസ്ലാം എടുത്തു എന്നിരിക്കെ നമ്മൾ അനാവശ്യപരമായിട്ടുള്ള വാശികൾ അല്ലെങ്കിൽ അനാവശ്യപരമായിട്ടുള്ള തീരുമാനങ്ങളും നടപടികളും എടുക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായിട്ടാണ് മനസ്സിലാക്കപ്പെടേണ്ടത്. അതുപോലെ തന്നെ ഹനഫി മദ്ഹബിലെ വളരെ പ്രബല ഗ്രന്ഥമായ ഹിദായയിൽ വിശദീകരിക്കുന്നത് പോലെ പുരുഷനോടുള്ള പുരുഷൻ്റെ പ്രശ്നങ്ങൾ കാരണമാണ് സ്ത്രീ ഹുൽ ആവശ്യപ്പെടുന്നെങ്കിൽ, പുരുഷനോടുള്ള വളരെ വ്യക്തമായിട്ടുള്ള പ്രശ്നങ്ങളും പിണക്കങ്ങളും കാരണമാണ് സ്ത്രീ ഹുൽ ആവശ്യപ്പെടുന്നെങ്കിൽ, അവിടെ പ്രതി പ്രശ്നക്കാരൻ കൃത്യമായും പുരുഷനാണെന്ന് തെളിഞ്ഞിരിക്കെ ഒരിക്കലും സ്ത്രീ പുരുഷന് മഹർ തിരിച്ചു നൽകുന്ന പോലെയുള്ള സാമ്പത്തിക നഷ്ടം സ്ത്രീ അനുഭവിക്കേണ്ടതില്ല എന്ന് ഹനഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമായ ഹിദായിൽ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം സംഗതികളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്ലാം സന്തുലിതമായൊരു നിലപാട് കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് കൂടുതൽ സ്ത്രീപക്ഷപരമാണ് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നിലപാടുണ്ടായിരിക്കെയാണ് വീണ്ടും ഇസ്ലാമിനെ പ്രതിസ്ഥാനത്തും നിർത്തുന്നതിനും പുരുഷാധിപത്യത്തിൻ്റെ അടിമത്തത്തിൻ്റെയും ഒക്കെ മതമായി ഇസ്ലാമിനെ വിശദീകരിക്കുവാനുള്ള ഹേതുകൾ ഒരിക്കലും നമ്മുടെ പക്ഷത്തിൽ നിന്ന് നമ്മുടെ വീഴ്ചകളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നത് ഇതിൻ്റെ തുടർച്ചയായി അതിൻ്റെ ഒരു പിഴവായി മൗദൂദി സാഹിബ് ഈ പുസ്തകത്തിനകത്ത് വിശദീകരിക്കുന്നു.